नमस्कार फ्रेसर वर्ड्स एन्ना मत्तोरु पुतिय सीरीसिलेक्कु एल्लावरेयुम स्वागतम चेय्युन्नु स्कूल कॉलेज विद्यार्थिकളുടെ इंग्लिश परीक्षകളിലും पीएससी പോലുള്ള മത്സര പരീക്ഷകളിലും ഒരു സ്ഥിര സാന്നിധ്യമാണ് സ്ഥിരമായി ചോദിക്കാറുള്ളതാണ് ഫ്രേസൽ വാസ് അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ സർവ്വസാധാരണമായി ചോദിക്കാറുള്ള ഫ്രേസൽ വാസിനെ കുറിച്ചാണ് ഈ സീരീസിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യം ഫ്രേസൽ വാസ് എന്താണെന്ന് നോക്കാം ഫ്രേസൽ വാസ് എന്നാൽ വെർബ് പ്ലസ് ആഡ്വർബിയൽ പാർട്ടിക്കിൾ ഓർ verb plus preposition ഒരു വെർബും ആഡ്വർബിയൽ പാർട്ടിക്കിളും അതല്ലെങ്കിൽ ഒരു വെർബും പ്രിപ്പോസിഷനും ചേരുന്നതാണ് ഫ്രേസൽ വാസ് ഒന്നോ ഒന്നിലധികമോ പ്രിപ്പോസിഷൻസ് ആകാം അപ്പോൾ എന്താണ് ഫ്രേസൽ വാസ് എന്ന് പറഞ്ഞു വിശദമായി മനസ്സിലാക്കാം എ ഫ്രേസൽ വെർബ് ഈസ് മേഡ് അപ്പ് ഓഫ് എ വെർബ് ആൻഡ് ആൻ ആഡ്വർബിയൽ പാർട്ടിക്കിൾ ഒരു ഫ്രേസൽ വെർബ് എന്നാൽ ഒരു വെർബും ഒരു ആഡ്വർബിയൽ പാർട്ടിക്കിളും കൂടി ചേരുന്നതാണ് അപ്പോൾ എന്താണ് ആഡ്വർബിയൽ പാർട്ടിക്കിൾ ഓൾ ദ പ്രിപ്പോസിഷൻസ് ആൻഡ് വേർഡ്സ് ലൈക്ക് ബൈക്ക് എവേ ബാക്ക്വേർഡ് ഫോർവേർഡ് അപ്വേർഡ് ഡൗൺവേർഡ്സ് ആർ യൂസ്ഡ് ആസ് ആഡ്വർബിയൽ പാർട്ടിക്കിൾസ് അതായത് എല്ലാ പ്രിപ്പോസിഷൻസും അതേപോലെ bike away backward downward upward forward എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ ആഡ്വർബിയൽ പാർട്ടിക്കിൾ എന്നറിയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്രേസൽ വെർബിൽ ഒരു വെർബും അതേപോലെ പ്രിപ്പോസിഷനോ ഒരു ആഡ്വർബിയൽ പാർട്ടിക്കിളോ ഉണ്ടായിരിക്കണം അപ്പോൾ ഫ്രേസൽ വെർബ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഉദാഹരണങ്ങളിലേക്ക് കടക്കാം The old man died. The old man passed away. ആദ്യ സെന്റൻസിൽ the old man died എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ സെന്റൻസിൽ the old man passed away എന്ന് പറഞ്ഞു. അവിടെ passed away എന്ന് പറഞ്ഞാൽ died എന്ന് തന്നെയാണ് അർത്ഥം. Passed എന്നുള്ള വേർഡിന്റെയും away എന്നുള്ള വേർഡിന്റെയും അർത്ഥം നമ്മൾക്കറിയാം. അവ പ്രത്യേകമായി സ്ഥിതി ചെയ്താൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമാണുള്ളത് എന്നാൽ അത് കമ്പൈൻഡ് ആയിട്ട് നിലകൊള്ളുമ്പോൾ അത് ഒരു ഫ്രേസൽ വെർബായി ഉപയോഗിക്കുമ്പോൾ ശൈലീപരമായി അത് ഒരു അർത്ഥത്തിലേക്ക് വരുന്നു അപ്പോൾ പാസ്ഡ് അവേ എന്ന ആ ഫ്രേസൽ വെർബിന്റെ മീനിങ് ഡൈഡ് എന്നാകുന്നു ആ അർത്ഥതലം നമ്മൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള വാക്യങ്ങളുടെ ശരിയായിട്ടുള്ള അർത്ഥം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ പാർട്ടിൽ നമ്മൾക്ക് ഗിവ് എന്ന വെർബ് ഉപയോഗിച്ചുള്ള ചില പ്രധാന ഫ്രേസൽ വെർബുകളും അവയുടെ അർത്ഥതലങ്ങളും മനസ്സിലാക്കാം ദ ഫസ്റ്റ് വൺ ഈസ് ഗിവ് അവേ ഗിവ് അവേ മീൻസ് ഡിസ്ട്രിബ്യൂട്ട് ഓർ ഗിവ് സംതിങ് ഫ്രീലി ആസ് എ ഗിഫ്റ്റ് ഓർ ഡൊണേഷൻ സമ്മാനിക്കുക വിതരണം ചെയ്യുക എന്നൊക്കെയാണ് ഗിവ് അവേ എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം ഫോർ എക്സാമ്പിൾ ദ മിനിസ്റ്റർ ഗേവ് അവേ ദ പ്രൈസസ് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഐ ഗേവ് അവേ ഓൾ മൈ ബുക്സ് എന്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ സൗജന്യമായി വിതരണം ചെയ്തു അപ്പോൾ ഗേവ് അവേ എന്നാൽ ഓർമ്മിക്കുക ഡിസ്ട്രിബ്യൂട്ട് ഓർ Give something freely as a gift or donation. The second one is giving. What does it mean? Giving means yield or surrender. Giving enna phrasal verb inde artham keezhadanguka ennaagunu. Example, finally the enemy gave in. Ennal artham endanu? Finally the enemy surrendered. അവസാനം ശത്രു കീഴടങ്ങി അപ്പോൾ ഗിവ് ഇൻ എന്നാൽ എന്താണ് അർത്ഥം സറണ്ടർ യീൽഡ് കീഴടങ്ങുക തേർഡ് ഫ്രേസൽ വാക്ക് ഗിവ് അപ്പ് മീൻസ് അബാൻഡൻ ഉപേക്ഷിക്കുക റിസൈൻ രാജിവെക്കുക പാർട്ട് വിത്ത് വേർപിരിയുക സ്റ്റോപ്പ്
നിർത്തുക കണ്ടോ ഗിവ് അപ്പ് എന്ന ഫ്രേസൽ വെർബിനെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങളുള്ള ഫ്രേസൽ വെർബാണ് ഗിവ് അപ്പ് അവസാനിപ്പിക്കുക ഉപേക്ഷിക്കുക വേണ്ടെന്ന് വെക്കുക നിർത്തുക രാജി വെക്കുക വേർപിരിയുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഏതു ഫ്രേസൽ വെർബിനുണ്ട് ഗിവ് അപ്പ് Let's go through the examples. He has given up his job. What does it mean? He has resigned his job. അവന്റെ ജോലി രാജിവെച്ചിട്ടുണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് He has given up his job. He has resigned his job. വ്യക്തമായില്ലേ? I give up. Tell me the answer. എന്താണ് അർത്ഥം ഞാൻ നിർത്തുന്നു ഉത്തരം പറയൂ Then he gave up drinking. He stopped drinking. അവൻ മദ്യപാനം നിർത്തിയിരിക്കുന്നു അവസാനിപ്പിച്ചിരിക്കുന്നു Fourth phrasal verb, give out means come to an end. അവസാനിക്കുക തീർന്നു പോകുക അതേപോലെ to stop working. പ്രവർത്തനം നിലയ്ക്കുക ഗിവ് ഔട്ട് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം ശ്രദ്ധിച്ചല്ലോ തീർന്നു പോകുക അവസാനിക്കുക പ്രവർത്തനം നിലയ്ക്കുക കം ടു ആൻ എൻഡ് സ്റ്റോപ്പ് വർക്കിംഗ് എക്സാമ്പിൾ വൺ ഓഫ് ദ പ്ലെയിൻസ് എൻജിൻസ് ഗേവ് ഔട്ട് ഇൻ മിഡ് എയർ എന്താണ് ഇവിടെ ഗേവ് ഔട്ട് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം ഗേവ് ഔട്ട് Here means stopped working. മറ്റൊരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. Her patients gave out finally. Finally, her patients gave out. What does it mean? അവസാനം അവളുടെ ക്ഷമ നശിച്ചു. Let's conclude what we have studied today. ഇന്ന് പഠിച്ചത് എന്താണെന്ന് ചുരുക്കി പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് Give away എന്ന ഫ്രേസൽ വെർബ് ആണ് Give away means distribute or give something freely as a gift or donation. Give away എന്നാൽ വിതരണം ചെയ്യുക സമ്മാനിക്കുക എന്നൊക്കെയാണ് അർത്ഥം പിന്നീട് നമ്മൾ പഠിച്ചത് give in എന്നാൽ surrender, yield രണ്ട് വാക്കിന്റെയും അർത്ഥം surrender, yield എന്നാൽ കീഴടങ്ങുക എന്നാണ് അർത്ഥം ഗിവ് അപ്പ് എന്ന ഫ്രേസൽ വെർബാണ് പിന്നീട് പഠിച്ചത് ഗിവ് അപ്പ് മീൻസ് റിസൈൻ സ്റ്റോപ്പ് അബാൻഡൻ പാർട്ട് വിത്ത് ഉപേക്ഷിക്കുക വേണ്ടെന്ന് വെക്കുക നിർത്തുക അവസാനിപ്പിക്കുക വേർതിരിയുക എന്നൊക്കെയാണ് ഗിവ് അപ്പ് എന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം അവസാനമായി പഠിച്ചത് ഗിവ് ഔട്ട് മീൻസ് കം ടു ആൻ എൻഡ് അവസാനിക്കുക തീർന്നു പോകുക മറ്റൊരർത്ഥം കൂടിയുണ്ട് സ്റ്റോപ്പ് വർക്കിംഗ് ഓർ ബിക്കം എക്സോസ്റ്റഡ് പ്രവർത്തനം നിലയ്ക്കുക ക്ഷീണിക്കുക എന്നൊക്കെയാണ് അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു ഫ്രേസൽ വെർബുമായി അടുത്ത പാർട്ടിൽ കാണാം